ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ ഇന്റർനെറ്റ് കേബിളുകളെ കുറിച്ച്, അതായത് കാറ്റഗറി കേബിളുകളെ കുറിച്ച്, cat6, cat7, cat8 കേബിളുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ അത്തരം കേബിളുകളെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. കാരണം പലവരും ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഏതാണ് cat5 ആണോ, cat6 ആണോ, cat8 ആണോ, നമുക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ സ്പീഡ് തരുന്നത്, അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡ്യൂറബിലിറ്റി ഇൻ്റർഫേസ് കുറഞ്ഞത്, ഇതൊക്കെ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കേബിളുകളുടെ ആ ഒരു കാറ്റഗറികളെ കുറിച്ചൊക്കെ ഒന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് 1x1 ആയിട്ട് നോക്കാം. സോ ആദ്യം പറയേണ്ട ഒന്നാണ് കാറ്റഗറി 3 കേബിളുകൾ. കാറ്റഗറി 3 കേബിളുകൾ കുറച്ച് കാലം മുമ്പ്, അതായത് ഈ ഒരു ബ്രോഡ്ബാൻഡിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്നതാണ് cat3 കേബിളുകൾ എന്ന് പറയുന്നത്. അതിന് ഒരു 3 pairs ആയിരുന്നു, അതായത് cat3 കേബിളുകൾ 3 pairs ആയിരുന്നു. ഇപ്പോൾ കാണുന്ന പോലെ 4 pairs അല്ല, 3 pairs കേബിളുകളായിരുന്നു cat3 കേബിളുകളിൽ വന്നിരുന്നത് വെച്ചത്. ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത് അന്നത്തെ ഒരു ഡയലപ്പ് കണക്ഷന് ശേഷം, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന DSL മോഡങ്ങളിലും അല്ലെങ്കിൽ വോയിസിനും വേണ്ടിയൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഒരു cat3 കേബിളുകൾ ഉപയോഗിച്ചിരുന്നത്. കാരണം അതിൻ്റെ ഒരു സ്പീഡ് വരുന്നത് പറയുകയാണെങ്കിൽ, നമ്മളൊരു അതിൻ്റെ ഒരു സ്പീഡ് വരുന്നത് പറയുകയാണെങ്കിൽ 10 Mbps ആയിരുന്നു അതിൻ്റെ മാക്സിമം സ്പീഡ് വന്നിരുന്നത്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ 10 Mbps എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പീഡ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ 10 Mbps എന്നുള്ളത് അന്നത്തെ കാലത്ത് ഒരു കാരണം ചന്തുണ്ടായിരുന്ന പ്ലാനുകളൊക്കെ നമുക്കറിയാം, ആ ഒരു 10 Mbps താഴെയുള്ള പ്ലാനുകളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു 10 Mbps എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പ്ലാനായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ ഒരു 10 Mbps വരെയാണ് അത് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. സോ തുടക്കകാലത്ത് ആദ്യം ഉണ്ടായിരുന്ന ഒന്നാണ് cat3 കേബിളുകൾ. അതിനുശേഷം വന്നതാണ് cat4 കേബിളുകൾ. cat4 കേബിളുകളിൽ പ്രത്യേകിച്ച് cat3 നിന്ന് മാറ്റം വന്നത് ഒന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു 3 pair എന്നുള്ളത് 4 pair ആയിട്ട് മാറി. അവിടെ തുടങ്ങിയാണ് 4 pair ആയത് cat കേബിളുകൾ. സോ ഒരു cat4 കേബിളുകളിൽ അത് 4 pair ആയിട്ട് വന്നു. 4 pair പുറമെ സ്പീഡ് പറയുന്നത് സ്ലൈറ്റ് ഇൻക്രീസ് വന്നുള്ളത്, അത് 10 Mbps നിന്ന് ഒരു 20 Mbps അല്ലെങ്കിൽ 15 Mbps വരെയൊക്കെ ആ ഒരു ചെറിയൊരു സ്പീഡും ഇൻക്രീസ് ആയി അതിൽ നിന്നും. പിന്നെ ഈ ഒരു cat4 കേബിളുകൾ അധികം ഒരു പോപ്പുലാരിറ്റി വന്ന ഒന്നല്ല cat4 കേബിളുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ cat4 വിപണിയിലും അധികം മാർക്കറ്റിൽ വന്നില്ലായിരുന്നു. കാരണം ആ ഒരു സമയം ആയപ്പോൾ തന്നെ നമ്മുടെ cat5 കേബിളുകൾ വന്നു. cat5 കേബിളുകൾ വരുന്ന എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കൊയാക്സൽ കാലഘട്ടം, അതായത് നമ്മുടെ ആ ഒരു മോഡം ഈ DSL മോഡത്തിൽ നിന്ന്, അതായത് ആ ഒരു ടെലഫോണിൽ നിന്നുള്ള സ്പ്ലിറ്റ് ചെയ്ത് വരുന്ന, സ്പ്ലിറ്റർ ഉപയോഗിച്ച് വരുന്ന ആ ഒരു DSL മോഡങ്ങളുടെ കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി ആ ഒരു എന്താ പറയുക മോഡം, അതായത് കോയാക്സൽ കേബിൾ ഉപയോഗിച്ച് വന്ന ഒരു മോഡത്തിൻ്റെ കാലഘട്ടം വന്നപ്പോഴാണ് ഈ ഒരു cat5 കേബിളുകൾ വരുന്നത്. cat5 കേബിളുകൾ നല്ല അടിപൊളി കേബിളുകളായിരുന്നു, അതായത് അന്നത്തെ കാലഘട്ടത്തിൽ വേണ്ടതിൽ അധികം നൽകിയ ഒരു കേബിളുകളായിരുന്നു, ഇൻ്റർനെറ്റ് കേബിളുകളായിരുന്നു cat5 കേബിളുകൾ എന്ന് പറയുന്നത്. cat5 കേബിളുകൾ 100 Mbps വരെയൊക്കെ സ്പീഡ്, വളരെ സിമ്പിളായിട്ട് തന്നെ 100 Mbps സ്പീഡ് cat5 കേബിളുകളിൽ അന്ന് സപ്പോർട്ട് ചെയ്തിരുന്നു, സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് cat5 കേബിളുകൾ. പിന്നെ അന്നത്തെ കണക്ഷനും ഈ പറഞ്ഞപോലെ തന്നെ നമുക്കൊരു 20 Mbps, 30 Mbps, 40 Mbps ഒക്കെയാണ് ആ ഒരു മോഡലുണ്ടായിരുന്ന കണക്ഷൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചിരുന്നു വെച്ചത്. സോ അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു കേബിൾ cat5 കേബിളുകൾ വളരെ ഗുണകരമായ ഒന്ന് തന്നെയായിരുന്നു. പിന്നെ അതിൻ്റെ എൻഡായിട്ട് തന്നെയാണ് ഒരു cat5e കേബിളുകൾ വരാൻ തുടങ്ങി. cat5e കേബിളുകൾ കൂടുതലും ഈ നമ്മുടെ ഒരു ഫൈബർ കാലഘട്ടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ആൾക്കാർ cat5e കേബിളുകൾ നമുക്ക് എന്താണ് വളരെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടിരുന്ന ഒന്നാണ് cat5e കേബിളുകൾ. സോ ആ cat5e കേബിളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 Gbps വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് cat5e കേബിളുകൾ എന്ന് പറയുന്നത്. അത്യാവശ്യം cat5നേക്കാളും ക്വാളിറ്റിയുള്ള cat5e കേബിളുകൾ ഇന്നും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇന്നും ഉപയോഗിക്കാൻ പറ്റും, കാരണം വെച്ചാൽ 1 Gbps വരെ കണക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന ആയതുകൊണ്ടും ഒക്കെ cat5e കേബിളുകൾ വളരെ നല്ല കേബിളുകൾ തന്നെയാണ്. ഇപ്പോഴും cat5e കേബിളുകൾ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അടുത്തതാണ് നമ്മളിപ്പോൾ കാണുന്ന, നോർമലി കാണുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന cat6 കേബിളുകൾ. cat6 കേബിളുകൾ 1 Gbps തന്നെ ഷോർട്ടർ ഡിസ്റ്റൻസിൽ 10 Gbps വരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു പറയുന്നു. ആ ഒരു 100 meters കറക്റ്റായിട്ട് തന്നെ വലിക്കാൻ പറ്റി, അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസിലൊക്കെ നമുക്ക് ഈ ഒരു 1 Gbps വരെയൊക്കെ സ്പീഡ് എത്തിക്കാൻ പറ്റിയ ഒന്നാണ് cat6 കേബിളുകൾ എന്ന് പറയുന്നത്. cat6 കേബിളുകളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒന്നാണ് cat6 കേബിളുകൾ എന്ന് പറയുന്നത്. പിന്നെ cat6 കേബിളുകളിൽ തന്നെ കുറച്ചുകൂടി ക്വാളിറ്റി കൂടി ഒന്നാണ് cat6a കേബിളുകൾ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആ ഒരു STP UTP എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു കാറ്റഗറി ഈ ഒരു cat6 കേബിളുകളിലൊക്കെ കൂടുതലായിട്ട് കാണാൻ പറ്റും. അതായത് ഷീൽഡ് ട്വിസ്റ്റഡ് പെയർസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഈ ഒരു കാണുന്ന പോലെ ഷീൽഡ് ചെയ്ത് നമുക്ക് ഈ ഒരു കേബിളുകൾ വരും. സോ ഒരു അങ്ങനെ ഷീൽഡ് ചെയ്ത് വന്നതാണ് ഷീൽഡ് ട്വിസ്റ്റഡ് പെയർ എന്ന് പറയുന്നത്. അതായത് ഒരു അലുമിനിയം ഫോൾഡ് വെച്ചിട്ട് ഷീൽഡ് ആയിട്ടുള്ള തന്നെയാണ് STP എന്ന് പറയുന്നത്. അതുപോലെ തന്നെ UTP എന്ന് പറഞ്ഞാൽ അത്രയും ഷീൽഡ് അല്ലാത്ത നടുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നോഡായിട്ട് വരുന്ന ഒന്നാണ് ആ ഒരു കേബിളുകളിലെ UTP എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാറ്റഗറീസും കാര്യങ്ങളും വരുന്നതോടുകൂടി തന്നെ ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇഫക്റ്റിൻ്റെ, അതായത് ഈ ഒരു ട്വിസ്റ്റർ പെയർസ് കൂടി ചൂട് ആ ഒരു കൂടി നിൽക്കുമ്പോൾ ആ ഒരു ഇൻ്റർഫറൻസിൻ്റെ ആ ഒരു ഇഷ്യൂസൊക്കെ വളരെ കുറക്കാനായിട്ടൊക്കെ cat6 വന്നപ്പോഴേക്ക് നമുക്ക് സാധിച്ചു. തമ്മിൽ ആ ഒരു പെയർസ് തമ്മിൽ ഒരു കണക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ടച്ചിങ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയതുകൊണ്ട് തന്നെ ആ ഒരു സ്പീഡ് കൂട്ടാനും ഇൻ്റർഫറൻസ് കുറക്കാനും അതിൽ നിന്നും
ആ ഒരു 1 GBPS 10 GBPS ആക്കാൻ അല്ലെങ്കിൽ ആ ഒരു സ്പീഡിലൊക്കെ എത്തിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു cat6 കാറ്റഗറി ആ സമയത്ത് നമുക്കത് സാധിച്ചു. അപ്പോൾ സോ ആ ഒരു cat6 ആണ് നോർമലി നമുക്കിപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. cat6 കുറച്ചുകൂടി ക്വാളിറ്റിയാണ് നമുക്ക് ഉപയോഗിക്കുക വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ശീലതായിട്ടുള്ള cat6A ഉപയോഗിക്കാം, cat6A കേബിളുകൾ ഉപയോഗിക്കാം. അതൊക്കെയാണ് നോർമലായിട്ട് കണ്ടുവരുന്നത്. പിന്നെ അടുത്തതായിട്ടുള്ള രണ്ട് കേബിളുകളാണ് cat7 കേബിളുകളും cat8 കേബിളുകളും. അതായത് cat7 കേബിളുകൾ പറയുകയാണെങ്കിൽ അതിൻ്റെ cat7 കേബിളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ cat7 കേബിളുകൾ 40 GBPS വരെ സപ്പോർട്ട് ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. സോ cat7 കേബിളുകൾ നോർമലി ഒരു ഹോം യൂസിനോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് യൂസിനൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. cat7 കേബിളുകൾ കൂടുതലും ആ ഒരു സെർവർ എൻഡിൽ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ എന്താ പറയുക ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർക്ക് അവരുടെ ആ ഒരു റാക്ക് ഇരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ മീൻ സെർവർ ഇരിക്കുന്ന സമയത്തൊക്കെ ആ ഒരു ഡിവൈസ് ടു ഡിവൈസ് കൊടുക്കാനൊക്കെയാണ് കൂടുതലായിട്ട് ആ ഒരു cat7 cat8 കേബിളുകളൊക്കെ ഉപയോഗിക്കുന്നത്. കാരണം അടുത്തായിട്ട് വരുന്ന cat8 കേബിളുകളിലും ഇതുപോലെ തന്നെ 40 GBPS വരെ അല്ലെങ്കിൽ അതിനധികമൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് cat8 കേബിളുകൾ എന്ന് പറയുന്നത്. ഒരുപാട് ഇൻ്റർഫേസ് കുറയ്ക്കാനുള്ള ഒരുപാട് ഫീച്ചേഴ്സും ആക്കിയിട്ടൊക്കെ വരുന്ന ഒന്നാണ് ഈ cat7 cat8 കാറ്റഗറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ രണ്ട് കാറ്റഗറിയുള്ള cat7 cat8 കേബിളുകളൊക്കെ നമുക്കൊരു ഹോം പർപ്പസ് അല്ലെങ്കിൽ വീടിൻ്റെ പർപ്പസിനൊന്നും അതിൻ്റെ ആവശ്യമില്ല. നോർമലി cat6 അല്ലെങ്കിൽ cat6A തന്നെ ഉപയോഗിച്ചാൽ നമുക്ക് നമ്മുടെ പർപ്പസ് എല്ലാം വളരെ സിമ്പിളായിട്ട് തന്നെ നടക്കുന്നതാണ് കാറ്റഗറി കേബിൾസിൽ. cat6 അല്ലെങ്കിൽ cat6A തന്നെ ഉപയോഗിച്ചാൽ മതി. സോ നമുക്ക് ഈ ഒരു കാറ്റഗറി കേബിളുകളെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ നിങ്ങൾക്കറിയാം, വാട്സപ്പ് ചെയ്ത് ചോദിക്കുക, ഞാൻ പറയുന്നതായിരിക്കും, ഉത്തരം പറയുന്നതായിരിക്കും. സോ ഇത്തരം നെറ്റ്വർക്കിംഗ് CCTV റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീട്ടിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.